പാദുവയിലെ വിശുദ്ധ അന്തോനീസ്. സഭയിൽ ഏറ്റവും അധികം വിശ്വാസികൾ ആശ്രയിക്കുകയും മധ്യസ്ഥ സഹായം തേടുകയും ചെയ്യുന്ന വിശുദ്ധരിൽ ഒരാളാണ് പാദുവയിലെ വിശുദ്ധ അന്തോനീസ്. അന്തോനീസ് പുണ്യാളന്റെ പക്കൽ പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ടതും കളവുപോയവയും ഉടൻ തിരിച്ചു കിട്ടുമെന്ന് അനേകർ വിശ്വസിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിലും അനേകരെ അത്ഭുതകരമായ മാനസാന്തരത്തിലേക്കും അനുഭവ സാക്ഷ്യങ്ങളിലേക്കും നയിക്കുന്ന വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മദിനമാണ് ജൂൺ 13. അന്തോനീസ് പുണ്യാളന്റെ ജീവിത വഴികളിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ് അന്നീ നാളിന്റെ ഈ എപ്പിസോഡ്. എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്ങനെ നേരിടണം എന്നതിന്റെ വലിയൊരു പാഠമാണ് പാദുവയിലെ വിശുദ്ധ അന്തോനീസിന്റെ ജീവചരിത്രം. കുലീനമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും മനുഷ്യന്റെ ദാരിദ്ര്യവും വേദനയും കണ്ണീരും തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം സുവിശേഷമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച അന്തോനീസ് ആധുനിക കാലത്തും മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന വിശുദ്ധനാണ്. ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നിടത്താണ് ലോകത്തിന് സന്തോഷിക്കാൻ കഴിയുകയെന്ന വലിയ ദർശനമാണ് വിശുദ്ധ അന്തോനീസ് ലോകത്തിന് സമ്മാനിച്ചത്. വിശുദ്ധ അന്തോനീസിന്റെ ചിത്രങ്ങൾ ആ വലിയ ദർശനത്തിന് അടിവരയിടുന്നതാണ്. 3 തരത്തിലുള്ള ചിത്രങ്ങളാണ് വിശുദ്ധ അന്തോനീസിനെ ചിത്രീകരിക്കാൻ കലാകാരന്മാർ വരച്ചിട്ടുള്ളത്. അതിലൊന്ന് ഉണ്ണീശോയെ കൈകളിലേന്തിയ അന്തോനീസിൻ്റെതാണ്. ലോകത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തു എന്ന് ഈ ചിത്രം പറഞ്ഞു വയ്ക്കുന്നു. ഫ്രാൻസിസ് അസീസിയെപ്പോലെ ലോകം വിലമതിക്കുന്ന ഈ വലിയ മിഷണറി തന്റെ എല്ലാ ദൗത്യങ്ങളും ആരംഭിച്ചത് ഉണ്ണിയേശുവിന്റെ സഹായം തേടിക്കൊണ്ടാണ്. മറ്റൊരു ചിത്രത്തിൽ വിശുദ്ധ ഗ്രന്ഥം കയ്യിലേന്തിയ അന്തോനീസിനെ കാണാം. ലോകത്തെ നവീകരിക്കാനുള്ള ഒരു പാഠപുസ്തകമായിട്ടാണ് വിശുദ്ധ അന്തോനീസ് വിശുദ്ധ ഗ്രന്ഥത്തെ കണക്കാക്കിയിരുന്നത്. ആയിരക്കണക്കിന് ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിച്ച തന്റെ എല്ലാ പ്രസംഗങ്ങളും തിരുവചനത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് അന്തോനീസ് നടത്തിയിരുന്നത്. തിരുവചനങ്ങൾക്ക് ജീവിതങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ടെന്ന് വിശുദ്ധൻ ബോധ്യപ്പെടുത്തി. വിശ്വാസികൾക്ക് പ്രിയങ്കരമായ മറ്റൊരു ചിത്രം ലില്ലിപ്പൂക്കൾ കൈകളിലേന്തിയ അന്തോനീസിൻ്റെതാണ്. വിശുദ്ധ അന്തോനീസിന് ലില്ലിപ്പൂക്കൾ ദൈവസ്നേഹത്തിനുള്ള പ്രതിസമ്മാനത്തിൻ്റെ പ്രതീകമാണ്. കുട്ടിയായിരിക്കുമ്പോൾ അന്തോനീസ് ഏറ്റവും സന്തോഷിച്ചിരുന്ന നിമിഷങ്ങൾ അൽത്താരയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയമാണ്. വളരെ നേരത്തെ ദൈവാലയത്തിലെത്തി തിരുക്കർമ്മങ്ങൾക്കായി അൽത്താര ഒരുക്കുന്ന പതിവ് അവനുണ്ടായിരുന്നു. തന്റെ പിതാവിന് സ്വന്തമായുണ്ടായിരുന്ന കൃഷിയിടത്തിൽ നിന്നും ധാരാളം ലില്ലിപ്പൂക്കൾ ശേഖരിച്ചുകൊണ്ടാണ് അവൻ എല്ലായ്പ്പോഴും ദൈവാലയത്തിലെത്തിയിരുന്നത്. ഒരിക്കൽ വളരെ രസകരമായൊരു സംഭവം നടന്നു. കൃഷിയിടത്തിൽ ധാന്യങ്ങൾ കൊത്തി തിന്നുന്ന പക്ഷികളുടെ ശല്യമേറി വന്നു. അന്തോനീസിന്റെ പിതാവാകട്ടെ പക്ഷികളെ ഓടിക്കാനുള്ള ചുമതല അവനെ ഏൽപ്പിച്ചു. കൃഷിയിടത്തിൽ കാവൽ നിൽക്കേണ്ടി വന്നതിനാൽ അവന് ദൈവാലയത്തിലേക്ക് പോകാൻ സാധിക്കാതെ വന്നു. തിരുക്കർമ്മങ്ങൾക്കുള്ള മണിനാദം മുഴങ്ങിയതോടെ അവന് സങ്കടമായി. അൾത്താരയിൽ അലങ്കരിക്കാനുള്ള ലില്ലിപ്പൂക്കൾ ശേഖരിച്ചുകൊണ്ടിരിക്കെ അവന്റെ കുഞ്ഞു മനസ്സിൽ പക്ഷികളെ വയലിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു ചിന്ത ഉയർന്നുവന്നു. അവൻ ഉടൻ തന്നെ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഒരു വലിയ മുറിയുടെ ജാലകം തുറന്നിട്ടു. ആ ജാലകവാതിലിനടുത്ത് വന്നപ്പോൾ കുറച്ചകലെയുള്ള മരക്കൊമ്പിൽ പക്ഷികൾ കൂട്ടമായിരിക്കുന്നത് അവന് കാണാൻ കഴിഞ്ഞു. അവൻ അവയെയെല്ലാം സ്നേഹത്തോടെ തന്റെ അടുത്തേക്ക് വിളിച്ചു. കൂട്ടുകാരനെ തേടി വരുന്നതുപോലെ പക്ഷികൾ കൂട്ടത്തോടെ അവന്റെ മുറിയിലേക്ക് വന്നു. അവ മുറിയിൽ കയറിയ ഉടൻ ജനാലകളും വാതിലുകളും അടച്ച് ലില്ലിപ്പൂക്കളുമായി ദൈവാലയത്തിലേക്ക് പോയി തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ടു. കൃഷിയിടത്തിൽ മകനെ അന്വേഷിച്ചെത്തിയ പിതാവിന് ആകെ അമ്പരപ്പായി. മകനെ തേടിയിറങ്ങിയ പിതാവ് ദൈവാലയത്തിൽ അവനെ കണ്ടെത്തി. കൃഷിയിടത്തിൽ കാവൽ നിൽക്കാതെ പള്ളിയിൽ പോയതിന് പിതാവ് അവന് വഴക്കു പറഞ്ഞു. എന്നാൽ പിന്നീട് സംഭവിച്ചതെല്ലാം മനസ്സിലാക്കിയ ആ പിതാവ് തന്റെ മകനെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. അങ്ങനെ ലില്ലിപ്പൂക്കളെ അന്തോനീസിന്റെ ദൈവവിളിയുടെ അടയാളമായി
മറ്റുള്ളവർ സ്വീകരിച്ചു. ചിലയിടങ്ങളിൽ ലില്ലിപ്പൂക്കളും തിരുവചനവും ഉണ്ണിയീശോയെയും കൈകളിൽ വഹിച്ച അന്തോണീസ് പുണ്യാളന്റെ ചിത്രങ്ങളും പ്രചാരത്തിലുണ്ട്. അന്തോണീസ് പുണ്യാളൻ തന്റെ ജീവിതകാലത്തും സ്വർഗത്തിലിരുന്നും ചൊരിഞ്ഞ അനേകായിരം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സൂചകങ്ങളായിട്ടാണ് ഇവയെല്ലാം വിശ്വാസികൾ കണക്കാക്കുന്നത്. അങ്ങനെ തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടി വിനിയോഗിച്ച വിശുദ്ധ അന്തോണീസ് അത്ഭുതങ്ങളുടെ വിശുദ്ധനെന്നും വിളിക്കപ്പെടുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴിയാണ് വിശുദ്ധരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. ജീവിച്ചിരുന്നപ്പോഴും മരണാനന്തരവും വിശുദ്ധ അന്തോണീസ് വഴി സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ അനേകമാണ്. ആ അത്ഭുതങ്ങൾ നേരിട്ട് അനുഭവിച്ചവർ മാത്രമല്ല, അവരുടെ സാക്ഷ്യങ്ങൾ കേട്ടവരുടെ പോലും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളും മാനസാന്തരങ്ങളും സംഭവിച്ചു. വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചുള്ള കഥകളിൽ ഏറ്റവുമധികം വിശ്വാസികളെ ആകർഷിച്ചിട്ടുള്ളതാണ് കടലിലെ മത്സ്യങ്ങൾ അന്തോണീസിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന സംഭവം. പാദുവയിലാണ് ഏറ്റവുമധികം കാലം ചെലവഴിച്ചതെങ്കിലും മറ്റനേകം പ്രദേശങ്ങളിലും അദ്ദേഹം സുവിശേഷം പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ആകർഷകമായിരുന്നെങ്കിലും പലയിടത്തും ക്രിസ്തുമത വിരോധികൾ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിച്ചിരുന്നില്ല. ചിലയിടത്ത് ആളുകൾ അദ്ദേഹത്തെ കേൾക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊന്നായിരുന്നു റിമിനി. തീരപ്രദേശമായ റിമിനിയിൽ ക്രിസ്തുവിന്റെ സന്ദേശം പങ്കുവയ്ക്കാനെത്തിയ അന്തോണീസിന്റെ വാക്കുകൾ അവർ അവഗണിച്ചു. ചിലർ അന്തോണീസിനെ പരിഹസിക്കുകയും ചെയ്തു. അത് അന്തോണീസിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം നേരെ കടൽ തീരത്തേക്ക് നടന്നു. തീരത്തേക്ക് പോകുന്നതിനു മുൻപ് അവരോടായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ദൈവവചനം കേൾക്കാൻ യോഗ്യരല്ലെന്ന് നിങ്ങൾ സ്വയം തെളിയിച്ചതിനാൽ ഞാൻ ഈ മത്സ്യങ്ങളോട് സംസാരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ അവിശ്വാസം ദൈവത്തിനു മുന്നിൽ നിങ്ങളെ കുറ്റം വിധിക്കട്ടെ. അതും പറഞ്ഞ് വിശുദ്ധൻ മുന്നോട്ടു പോയപ്പോൾ റിനിയക്കാർ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പിന്നാലെ പോയി. കടൽ തീരത്തെത്തിയ വിശുദ്ധൻ വെള്ളത്തിൽ വസിക്കുന്ന ജീവികളോടുള്ള ദൈവത്തിന്റെ കരുതലിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗം തുടങ്ങിയ ഉടനെ ഒരു മത്സ്യം കരയെ ലക്ഷ്യമാക്കി ഉയർന്നു വന്നു. വെള്ളത്തിന് മുകളിലേക്ക് തലയുയർത്തി ആ മത്സ്യം വിശുദ്ധന്റെ പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. വിശുദ്ധനാകട്ടെ ആ മത്സ്യത്തെ നോക്കി പ്രസംഗം തുടർന്നു. അല്പസമയത്തിനകം മത്സ്യങ്ങൾ കൂട്ടമായി വെള്ളത്തിന് മുകളിൽ വന്ന് പ്രസംഗം ശ്രദ്ധിച്ചു തുടങ്ങി. അന്തോണീസ് ആകട്ടെ തന്റെ പ്രസംഗം തുടരുകയും മത്സ്യങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടതോടെ ഒരു വലിയ ജനക്കൂട്ടം വിശുദ്ധന്റെ ചുറ്റും കൂടി. അവർ തങ്ങളോടും പ്രസംഗിക്കാൻ വിശുദ്ധനോട് ആവശ്യപ്പെട്ടു. ആ സംഭവത്തോടെ റിമിനി നഗരം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു. അന്തോണീസിന്റെ കാലത്ത് മതവിരുദ്ധതയുടെ മറ്റൊരു കേന്ദ്രമായിരുന്നു ടൗലൂസ് നഗരം. ഈ നഗരത്തിലെ ആളുകളുമായി നിരവധി തവണ അന്തോണീസ് പരസ്യ സംവാദത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തെ ജയിക്കാൻ അവർക്കായില്ലെങ്കിലും ക്രിസ്തുവിന്റെ ദൈവത്വം സമ്മതിക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരിലൊരാൾ അന്തോണീസിനെ വെല്ലുവിളിച്ചു: ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ എന്റെ കോവർ കഴുതയെ നമസ്കരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്നായിരുന്നു ആ വെല്ലുവിളി. ദൈവത്തെ പരീക്ഷിക്കാൻ അന്തോണീസ് ആഗ്രഹിച്ചില്ല. എങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കാൻ വിശുദ്ധന് ഒരു വഴിയുമില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം അതിനായൊരു ദിവസം നിശ്ചയിച്ച് തന്റെ സമ്മതം അറിയിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു. കഴുതയുടെ ഉടമയാകട്ടെ 3 ദിവസം കഴുതയെ പട്ടിണിക്കിട്ടു. 3-ാം ദിവസം നഗരമധ്യത്തിൽ ജനക്കൂട്ടം തടിച്ചുകൂടി. അന്തോണീസ് അവിടെയുള്ള ഒരു ചാപ്പലിൽ കയറി കുർബാനയർപ്പിച്ച് വിശുദ്ധ കുർബാനയുമായി ഇറങ്ങി വന്നു. പട്ടിണി കിടന്ന ക്ഷീണിതനായ കഴുതയും അതിനുള്ള തീറ്റയുമായി ഉടമയും അവിടെ എത്തിയിരുന്നു. തീറ്റ ഒരു സ്ഥലത്തിട്ടിട്ട് അയാൾ കഴുതയെ അഴിച്ചുവിട്ടു. അന്തോണീസിനും കഴുതയെ കാണാമായിരുന്നു. വിശന്നു മലഞ്ഞ ആ കഴുതയോട് അന്തോണീസ്, കോവർ കഴുതേ, ഇവിടെ വന്ന് നിങ്ങളുടെ സൃഷ്ടാവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു. തീറ്റയ്ക്ക് വേണ്ടി പാഞ്ഞെടുത്ത കഴുത അത് കേട്ട നിമിഷം തന്നെ പിന്തിരിഞ്ഞ് അന്തോണീസിന്റെ അടുത്തെത്തി തലയും കാൽമുട്ടും കുമ്പിട്ട് വിശുദ്ധ കുർബാനയെ വണങ്ങി. കോവർ കഴുതയുടെ ഉടമയും അവിടെ കൂടി നിന്നവരും അത് കണ്ട് അത്ഭുതപ്പെടുകയും സഭയുമായി അനുരഞ്ജനത്തിലാവുകയും ചെയ്തു.
വിശുദ്ധന്റെ ജീവിതകാലത്ത് സംഭവിച്ച അത്ഭുതങ്ങളിൽ ചിലതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ രസകരവും എന്നാൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമാണ്. ഒരിക്കൽ ലിയോനാർഡോ എന്ന യുവാവ് അന്തോനീസിന്റെ പ്രസംഗം കേൾക്കാൻ ഇടയായി. അയാൾ വീട്ടിൽ നിന്ന് അമ്മയോട് വഴക്കിട്ടിട്ട് വരികയായിരുന്നു. പ്രസംഗം കേട്ടതോടെ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അയാൾക്ക് പശ്ചാത്താപമുണ്ടായി. അയാൾ അന്തോനീസിന്റെ അടുക്കൽ വന്ന് കുമ്പസാരിച്ചു. വളരെ കാലമായി ആത്മീയ ജീവിതം നഷ്ടമാക്കിയ ഒരാളായിരുന്നു ആ യുവാവ്. പാപങ്ങൾ ഏറ്റുപറയുന്നതിനിടെ തന്റെ അമ്മയെ ചവിട്ടുകയും തല്ലുകയും ചെയ്തതായി അവൻ ഏറ്റുപറഞ്ഞു. പാപമോചനം കൊടുക്കുന്ന അവസരത്തിൽ അപ്പനെയോ അമ്മയെയോ ചവിട്ടുന്നവർ സ്വന്തം കാൽ മുറിച്ചു കളയുകയാണ് അതിന് പരിഹാരമെന്ന് അന്തോനീസ് പറഞ്ഞു. വീട്ടിലെത്തി അമ്മയോട് മാപ്പ് പറയണമെന്ന് വിശുദ്ധൻ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ വീട്ടിൽ മടങ്ങിയെത്തിയ യുവാവാകട്ടെ കുറ്റബോധം സഹിക്കാനാവാതെ ഒരു കത്തിയെടുത്ത് തന്റെ കാൽപാദം മുറിച്ചു നീക്കി. ഈ വാർത്ത ഉടൻ തന്നെ അന്തോനീസിന്റെ കാതുകളിലെത്തി. അവന്റെ അമ്മ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അന്തോനീസിന്റെ അടുക്കലെത്തി. അന്തോനീസ് ഉടൻ ആ യുവാവിന്റെ വീട്ടിലേക്ക് പോയി. യുവാവിന്റെ മുറിച്ചു മാറ്റിയ പാദം കാലിനോട് ചേർത്ത് കുരിശടയാളത്തിൽ വെച്ച ശേഷം ദൈവിക സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. പിന്നീട് ചോരയിറ്റുന്ന ആ കാൽ ശരിയാംവിധം ചേർത്ത് വെച്ചതോടെ പഴയ പടിയായി. യുവാവ് ചാടിയെഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കുകയും അന്തോനീസിന് നന്ദി പറയുകയും ചെയ്തു. ഈ സംഭവത്തെ മുൻനിർത്തി ആതുര ശുശ്രൂഷകരുടെ വിശുദ്ധനെന്ന നിലയിലും അന്തോനീസ് പുണ്യാളനെ സഭ ആദരിക്കുന്നു. ഒരേ സമയം രണ്ടിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവും വിശുദ്ധ അന്തോനീസിനുണ്ടായിരുന്നു. പാദുവയിൽ ഒരു നോമ്പുകാല പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ നിന്നും വളരെ വിദൂരമായ ലിസ്ബണിൽ അന്തോനീസിന്റെ പിതാവ് ഒരു കോടതി വ്യവഹാരത്തിൽപ്പെട്ടു. പിതാവിന്റെ തോട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആ വ്യവഹാരമുണ്ടായത്. ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് കഴിയാതെ വന്ന പിതാവ് ആകെ സങ്കടപ്പെട്ടു. ഈ സമയം പാദുവയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അന്തോനീസ് പെട്ടെന്ന് ധ്യാനനിരതനായി. പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർ അത്ഭുതപ്പെട്ടു. ഇതേ സമയം ലിസ്ബണിലെ ന്യായാസനത്തിന് മുന്നിൽ അന്തോനീസ് എത്തിപ്പെട്ടു. പിതാവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പിതാവിന് അനുകൂലമായി സംസാരിക്കാൻ സാക്ഷികളുമുണ്ടായിരുന്നില്ല. മരിച്ചവൻ വന്നു പറഞ്ഞാൽ പിതാവിനെ വിട്ടയക്കാമെന്നായി ന്യായാധിപൻ. അന്തോനീസ് ആകട്ടെ ദൈവത്തിൽ ആശ്രയിച്ച് മരിച്ചുപോയ ആ യുവാവിനെ വിളിച്ചു. ന്യായാധിപനും മറ്റുള്ളവരും നോക്കി നിൽക്കെ മരിച്ചുപോയ ആ യുവാവ് ജീവനോടെ കോടതിയിലെത്തി തന്നെ കൊലപ്പെടുത്തിയ ആളെ ചൂണ്ടിക്കാണിച്ചു. സത്യം ബോധ്യപ്പെട്ട കോടതി പിതാവിനെ വിട്ടയക്കുകയും ചെയ്തു. പിതാവ് മോചിതനായ അതേസമയം അന്തോനീസ് അവിടെ നിന്ന് അപ്രത്യക്ഷനാകുകയും ധ്യാനത്തിൽ നിന്നുണർന്ന് പാദുവയിലെ തന്റെ പ്രസംഗം തുടരുകയും ചെയ്തു. നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ കാര്യങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് വിശുദ്ധ അന്തോനീസിന്റെ സഹായം തേടുന്നവരാണ് ഏറെ പേരും. വിശുദ്ധന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. അന്തോനീസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തന പുസ്തകമുണ്ടായിരുന്നു. തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കുറിപ്പുകളും മറ്റുമായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഒരിക്കൽ സെമിനാരി ജീവിതം അടുത്ത ഒരു വൈദികാർത്ഥി സഭയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുൻപ് അദ്ദേഹം അന്തോനീസിന് ഏറ്റവും പ്രിയപ്പെട്ട ആ പുസ്തകവും എടുത്തു. തന്റെ പുസ്തകം കാണാനില്ലെന്ന് മനസ്സിലാക്കിയ അന്തോനീസ് അത് തിരികെ കിട്ടുന്നതിനായി പ്രാർത്ഥിച്ചു. ഈ സമയം യാത്രയിലായിരുന്ന യുവാവിന് തന്നെ ആരോ പിന്തുടരുന്നതായി തോന്നി. ഭയം തോന്നിയ അവൻ തിരിച്ച് അന്തോനീസിന്റെ അടുക്കലെത്തി മാപ്പ് ചോദിക്കുകയും പുസ്തകം തിരികെ നൽകുകയും ചെയ്തു. മോഷണം പോലെ കളവ് പറയുന്നവർക്കും തിരിച്ചടി ലഭിച്ച ഒരു സംഭവം വിശുദ്ധന്റെ ജീവിതത്തിൽ കാണാനാവും. ഒരു ദൈവാലയത്തിന്റെ നിർമ്മാണത്തിനായി കുറച്ച് കല്ലുകൾ ആവശ്യം വന്നപ്പോൾ ഒരു കരിങ്കൽ ക്വാറി ഉടമയെ അന്തോനീസ് സന്ദർശിച്ചു. കല്ലുകൾ നൽകാമെന്ന് അയാൾ ഉറപ്പ് നൽകിയെങ്കിലും അത് കൊണ്ടുപോകാനുള്ള സംവിധാനമില്ലായിരുന്നു. അതേക്കുറിച്ച് ആലോചിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരാൾ കഴുതയെക്കൊണ്ട് കെട്ടിവലിക്കുന്ന ഒരു വണ്ടിയുമായി എതിരെ വന്നു. അതിൽ അയാളുടെ മകൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. അന്തോനീസ് ആ വണ്ടി കല്ലുകൾ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. വണ്ടിക്കാരനാകട്ടെ അന്തോനീസിനെ ഒഴിവാക്കാനായി താനൊരു ശവവുമായി പോകുകയാണെന്നും ബുദ്ധിമുട്ടിക്കരുതെന്നും പറഞ്ഞു. അന്തോനീസ് ആകട്ടെ മറ്റൊന്നും പറയാതെ നടന്നു പോകുകയും ചെയ്തു.
അയാൾ തിരിച്ചു വീട്ടിലെത്തി മകനെ വിളിച്ചെങ്കിലും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. മകനെ നഷ്ടപ്പെട്ട വണ്ടിക്കാരൻ കരഞ്ഞു നിലവിളിച്ച് അന്തോനീസിനെ അന്വേഷിച്ചെത്തി. അയാളുടെ പശ്ചാത്താപം കണ്ട അന്തോനീസ് അയാൾക്കൊപ്പം വീട്ടിലെത്തുകയും മരിച്ച കുട്ടിക്ക് ജീവൻ തിരികെ ലഭിക്കാൻ പ്രാർത്ഥിച്ച് അത് നേടുകയും ചെയ്തു. മരിച്ചവർ ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒന്നിലധികം സംഭവങ്ങളും വിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രചരിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ മാത്രമല്ല, ദാരിദ്ര്യത്തെ പുലുകി ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ടാണ് വിശുദ്ധ അന്തോനീസ് സുവിശേഷ വയലിൽ വചനത്തിന്റെ വിത്ത് വിതച്ചത്. സമ്പത്തിന്റെ മടിത്തട്ടിൽ നിന്നിറങ്ങി ദാരിദ്ര്യം ജീവിതവൃതമാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയായിരുന്നു അന്തോനീസിന്റെ വഴികാട്ടി. പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന പട്ടണത്തിൽ സമ്പന്ന കുടുംബാംഗമായ മാർട്ടിൻ മേരി ദമ്പതികളുടെ മകനായി 1195 ഓഗസ്റ്റ് 15 അന്തോനീസ് ജനിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജനിച്ച് 13 പിന്നിട്ട നാളുകളിലാണ് അന്തോനീസ് ജനിക്കുന്നത്. ഫെർണാണ്ടോ എന്നാണ് മാതാപിതാക്കൾ അവന് പേര് നൽകിയത്. ദൈവഭക്തയായ അമ്മ നന്നേ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് അന്തോണിയെ സമർപ്പിച്ചിരുന്നു. എന്തെങ്കിലും കാര്യത്തിന് നിർബന്ധം പിടിച്ച് ഫെർണാണ്ടോ കരയുമ്പോൾ മാതാവിന്റെ സ്വരൂപം കാണിച്ചാൽ അവൻ കരച്ചിൽ നിർത്തുമായിരുന്നു. വിശ്വാസ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ ആ ബാലൻ ചെറുപ്പത്തിലെ സ്വന്തമാക്കി. അൾത്താരബാലനായി ശുശ്രൂഷ ചെയ്തതിനാൽ വിശ്വാസത്തിൽ കൂടുതലായി ആഴ്പ്പെടാൻ ഫെർണാണ്ടോയ്ക്ക് സാധിച്ചു. ദൈവവിളിയുണ്ടെന്ന് തോന്നിയതിനാൽ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരാൻ ഫെർണാണ്ടോ ആഗ്രഹിച്ചു. അങ്ങനെ 1210 തന്റെ 15 വയസ്സിൽ അവൻ സെയിന്റ് അഗസ്തീനോസിന്റെ സഭയിൽ വൈദിക പരിശീലനത്തിനായി ചേർന്നു. വൈകാതെ അഗസ്തീനിയൻ സഭയിലെ വൈദികനായി പട്ടം സ്വീകരിച്ചു. ദാരിദ്ര്യം ജീവിതവ്രതമാക്കിയിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സഭാംഗങ്ങൾ പാപങ്ങൾക്കുള്ള സഹായങ്ങൾ തേടി ഫെർണാണ്ടോയുടെ ആശ്രമത്തിലും എത്താറുണ്ടായിരുന്നു. അവർക്ക് മിക്കപ്പോഴും സഹായങ്ങൾ നൽകാൻ ചുമതലപ്പെട്ടിരുന്നത് ഫെർണാണ്ടോ ആയതിനാൽ അവർ തമ്മിൽ വലിയ സൗഹൃദം ഉടലെടുത്തു. അക്കാലത്ത് സെവില്ലയിലെ പള്ളിയിൽ പ്രസംഗിക്കുന്നതിനിടെ 5 ഫ്രാൻസിസ്കൻ മിഷണറിമാർ ക്രിസ്തുമത വിരോധികളുടെ കൈയാൽ രക്തസാക്ഷികളായി. ആദ്യം മുതലേ സുവിശേഷം പങ്കുവെക്കുന്നതിൽ അവർ എതിർപ്പ് നേരിട്ടിരുന്നു. എങ്കിലും അവരെ മൊറോക്കോയിലേക്ക് പോകാൻ സുൽത്താൻ അനുവദിച്ചിരുന്നു. എന്നിട്ടും മതവിരോധികൾ അവരെ ചാരന്മാരും അന്ധവിശ്വാസികളുമായി മുദ്രകുത്തി തടവറയിലാക്കി. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടെ സുൽത്താൻ അവരെ പീഡിപ്പിക്കുകയും ശിരച്ഛേദം നടത്തുകയും ചെയ്തു. സെവില്ലയിൽ രക്തസാക്ഷികളാകേണ്ടി വന്ന അവരുടെ മൃതദേഹങ്ങൾ മൊറോക്കോ രാജ്ഞിയുടെയും ഒരു വലിയ ജനക്കൂട്ടത്തിന്റെയും സാന്നിധ്യത്തിൽ ഘോഷയാത്രയായി കോംബ്രയിലേക്ക് കൊണ്ടുവന്നാണ് സംസ്കരിച്ചത്. മൊറോക്കോയിൽ രക്തസാക്ഷികളാകേണ്ടി വന്ന ആ 5 യുവ മിഷണറിമാരുടെ മരണം അന്തോനീസിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. മൊറോക്കോയിലെത്തി ക്രിസ്തുവിനെ പ്രസംഗിക്കണമെന്ന ആഗ്രഹം അവന്റെ മനസ്സിൽ ശക്തമായി ഉയർന്നുവന്നു. എന്നാൽ അഗസ്തീനിയൻ സഭയ്ക്ക് മൊറോക്കോയിൽ മിഷൻ പ്രവർത്തിക്കുന്നതിന് അനുമതിയുണ്ടായിരുന്നില്ല. അതിനാൽ അഗസ്തീനിയൻ സഭ വിട്ട് ഫ്രാൻസിസ്കൻ ആകാനും മൊറോക്കോയിലേക്ക് പോകാനും അവൻ തീരുമാനിച്ചു. അങ്ങനെ അന്തോനീസ് എന്ന പേര് സ്വീകരിച്ച് ഫ്രാൻസിസ്കൻ സഭയിൽ അംഗമായി. ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന ആന്റണിയെ മൊറോക്കോയിലേക്ക് അയക്കാൻ തീരുമാനമായി. അതിനു മുമ്പ് ലിസ്ബണിലെത്തി മാതാപിതാക്കളെ കാണാനും യാത്ര പറയാനും അനുവാദം ലഭിച്ചു. ലിസ്ബണിൽ നിന്ന് മൊറോക്കോയിലേക്ക് കപ്പലിലാണ് അന്തോനീസ് യാത്ര തിരിച്ചത്. എന്നാൽ അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ കടൽക്ഷോഭത്തിലും കൊടുങ്കാറ്റിലും പെട്ട് ദിശ തെറ്റി സിസിലിയയുടെ കിഴക്കൻ തീരത്തെത്തി. ആ ദുഷ്കരമായ യാത്ര അന്തോനിയുടെ ആരോഗ്യവും നഷ്ടപ്പെടുത്തി. രോഗിയായ അന്തോനീസിനെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി സിസിലിയയുടെ സമീപസ്ഥലത്തെ ഒരു മഠത്തിലെത്തിച്ചു. അവനെക്കുറിച്ച് മറ്റൊന്നും അറിയാമായിരുന്നില്ലെങ്കിലും ആ യുവ മിഷണറിയെ അവർ സ്വാഗതം ചെയ്യുകയും ചികിത്സകൾ നൽകുകയും ചെയ്തു. രോഗം ഭേദമായപ്പോൾ വടക്കൻ ഇറ്റലിയിൽ നിന്നുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനോടൊപ്പം
തിരിച്ചു പോകാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഫ്രാൻസിസിനെ പോലെ സന്യാസ ജീവിതം ആഗ്രഹിച്ചതിനാൽ മൗണ്ട് പോളോയ്ക്കടുത്തുള്ള ഒരാശ്രമത്തിൽ ഏകാന്തതയുടെയും ധ്യാനത്തിന്റെയും ജീവിതം തിരഞ്ഞെടുക്കാനാണ് അന്തോനീസ് തീരുമാനിച്ചത്. 1222 ഡൊമിനിക്കന്മാരുടെയും ഫ്രാൻസിസ്കന്മാരുടെയും ഒരു ഓർഡിനേഷനിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അവിടെ അടുക്കളയിലും മറ്റും സഹായിക്കുകയായിരുന്നു അന്തോനീസ്. ഭക്ഷണത്തിന് ശേഷം അവർ ഒത്തുകൂടിയപ്പോൾ സന്യാസികളിൽ ഒരാൾ ഹ്രസ്വമായ ഒരു പ്രസംഗം നടത്തണമെന്ന് പ്രൊവിൻഷ്യാൽ നിർദ്ദേശിച്ചു. സാധാരണഗതിയിൽ എല്ലാവരും നിശബ്ദരായിരിക്കുകയും പ്രൊവിൻഷ്യാൽ തന്നെ സംസാരിക്കുകയുമാണ് പതിവ്. എന്നാൽ ആ പതിവിന് വിപരീതമായി അന്ന് ആന്റണിക്ക് ആ അവസരം ലഭിച്ചു. അന്തോണീസിന്റെ പ്രസംഗം വളരെ ലളിതമായിരുന്നു, എങ്കിലും എല്ലാവർക്കും അതിഷ്ടമായി. അവന്റെ ഉള്ളിലെ ആത്മീയ തീഷ്ണത ആ വാക്കുകളിലുണ്ടായിരുന്നു. അവന്റെ അറിവിനേക്കാൾ അവന്റെ പെരുമാറ്റത്തിലെ വിശുദ്ധിയാണ് അവിടെയുള്ള എല്ലാവരെയും ആകർഷിച്ചത്. അതോടെ ദൈവകൃപ ധാരാളമുള്ള ഒരു മിഷണറിയാണ് അന്തോനീസ് എന്നറിഞ്ഞ ഫ്രാൻസിസ് അസീസി വടക്കൻ ഇറ്റലിയിൽ പ്രസംഗിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അക്കാലത്ത് പല മിഷണറിമാരുടെയും പ്രശ്നം അവരുടെ പ്രസംഗങ്ങളും ജീവിതശൈലിയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നതായിരുന്നു. അന്തോനീസിന് വളരെയധികം ചെയ്യാൻ കഴിയുമെന്ന് ഫ്രാൻസിസ് അസീസിക്ക് മനസ്സിലായിരുന്നു. സാധാരണക്കാർ വൈദികരിൽ കാണാൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സുവിശേഷ ജീവിതത്തിന്റെ ഉടമയായിരുന്നു വിശുദ്ധ അന്തോനീസ്. താൻ പ്രസംഗിച്ചിരുന്ന കാര്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തന്നിലുള്ളത് എന്താണെന്ന് വിശുദ്ധൻ തന്റെ ജീവിത ശൈലിയിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. സുവിശേഷ പ്രചരണത്തോടൊപ്പം വിശ്വാസികളെ സ്വയം നവീകരിക്കുന്നവരായും മാറ്റാനാണ് അന്തോനീസ് ശ്രമിച്ചത്. വിശുദ്ധന്റെ പ്രഭാഷണങ്ങൾ ആർജവമുള്ളതായിരുന്നില്ല, എങ്കിലും ആ വാക്കുകളിലെ ലാളിത്യവും അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ലളിതമായ ജീവിത രീതികളും ആളുകളെ വിശുദ്ധനിലേക്ക് ആകർഷിച്ചു. എങ്കിലും ചിലപ്പോഴൊക്കെ അവന്റെ സന്ദേശങ്ങളോട് പ്രതികരിക്കാതെ ആളുകൾ ആ മിഷണറിയെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്നു. ക്രിസ്തുവിനെ പങ്കുവയ്ക്കാൻ വടക്കൻ ഇറ്റലിയിലും തെക്കൻ ഫ്രാൻസിലുമായി അന്തോണീസ് നിരന്തരം സഞ്ചരിച്ചു. കുറഞ്ഞത് 400 തവണയെങ്കിലും അദ്ദേഹം ഈ വിദൂര യാത്രകൾ നടത്തിയിട്ടുണ്ട്. അന്തോണീസിന്റെ സുപ്പീരിയറായ ഫ്രാൻസിസ് അസീസിക്ക് അന്തോണീസിന്റെ അറിവുകളെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നതിനാൽ ദൈവശാസ്ത്ര അധ്യാപകനായി അദ്ദേഹത്തെ നിയമിച്ചു. ധാരാളം ദൈവശാസ്ത്രജ്ഞർ അവർക്ക് അറിവുള്ള കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാണ് എന്ന് ഫ്രാൻസിസ് സേവിയറിന് അറിയാമായിരുന്നു. എങ്കിലും എല്ലാത്തരം ആളുകളോടും പ്രസംഗിക്കണമെങ്കിൽ അവർക്ക് തിരുവെഴുത്തിലും ദൈവശാസ്ത്രത്തിലും ഉറച്ച അടിത്തറ ആവശ്യമാണ്. അത് മനസ്സിലാക്കിയാണ് അന്തോനീസിനെ ദൈവശാസ്ത്ര അധ്യാപകനായി നിയമിച്ചത്. അന്തോനീസിന്റെ ആദ്യ നിയമനം ബൊലോഗ്നയിലെ ഒരു ദൈവവിളി പരിശീലന കേന്ദ്രത്തിലായിരുന്നു. അക്കാലത്തെ ദൈവശാസ്ത്ര പുസ്തകം ബൈബിളായിരുന്നു. തിരുവെഴുത്തുകൾ ധാരാളം ഉദ്ധരിച്ചാണ് അന്തോനീസ് പ്രസംഗിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ ആത്മീയത നിറഞ്ഞതും ദീർഘവുമായ പ്രസംഗങ്ങളായിരുന്നു ഏറെയും. സന്യാസാർത്ഥികളെ പഠിപ്പിക്കുകയും സെമിനാരിയിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴും അദ്ദേഹം തന്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. തുടർന്ന് 1226 വടക്കൻ ഇറ്റലിയിലെ പ്രൊവിൻഷ്യാളായി അദ്ദേഹം നിയമിതനായി. 1231 നോമ്പുകാലത്ത് പ്രസംഗങ്ങൾക്കായി ചെലവഴിച്ച വലിയ അധ്വാനം അദ്ദേഹത്തെ തളർത്തി. പാദുവയ്ക്കടുത്തുള്ള ഒരു ചെറിയ പട്ടണത്തിലായിരിക്കുമ്പോൾ മരണം അടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. പാദുവയിലേക്ക് തിരിച്ച അദ്ദേഹത്തിന്റെ യാത്ര ആഴ്സല്ലയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഫ്രാൻസിസ് അസീസി അനുഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിന് പാദുവയെ അകലെ നിന്ന് അനുഗ്രഹിക്കേണ്ടി വന്നു. ആഴ്സല്ലയിൽ വെച്ച് അദ്ദേഹം അന്ത്യകൂദാശകൾ സ്വീകരിച്ചു. അവിടുത്തെ സന്യാസികൾക്കൊപ്പം പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം സമാധാനത്തോടെ മരിച്ചു. അപ്പോൾ 36 വയസ്സ് മാത്രമുണ്ടായിരുന്ന അന്തോനീസ് 10 വർഷമേ ഫ്രാൻസിസ്കൻ സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്നുള്ളൂ. അടുത്ത വർഷം ഗ്രിഗറി 9 മാർപ്പാപ്പ അന്തോണീസിന്റെ ശവകുടീരത്തിൽ സംഭവിച്ച പല അത്ഭുതങ്ങളും അംഗീകരിച്ച് അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചു. നിർഭയനായി സുവിശേഷം പ്രസംഗിച്ച വിനീതനായ ഒരു സന്യാസിയായിരുന്നു അന്തോനീസ്. വലിയ തപസ്സും അപ്പോസ്തലിക തീഷ്ണതയുമുള്ള ആളായിരുന്നു അദ്ദേഹം. എങ്കിലും പ്രാഥമികമായി ജനങ്ങളുടെ വിശുദ്ധനായിരുന്നു അന്തോനീസ്. 1946 ജനുവരി 16 പിയൂസ് 12 മാർപ്പാപ്പ
അന്തോനീസിനെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ അന്തോനീസിന്റെ നാവ് ഇപ്പോഴും അഴുകിയിട്ടില്ല. പാദുവയിലെ ബസിലിക്കയിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ബനവെന്തുര ആ നാവിനെക്കുറിച്ച് പറഞ്ഞു, ഭാഗ്യപ്പെട്ട നാവേ, നീ എത്ര സ്തുതികൾ പാടി. ലോകമെങ്ങുമുള്ള മനുഷ്യർ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ പ്രാർത്ഥനാ സഹായം തേടുന്നു. വിളിച്ചപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മധ്യസ്ഥനാണ് അന്തോനീസ് പുണ്യാളൻ. ജീവിതത്തിൽ നഷ്ടങ്ങളും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ അന്തോനീസ് പുണ്യാള എന്ന് മനസ്സിലെങ്കിലും വിളിച്ചു പോകാത്തവർ വിരളം. വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മകൾ പുതുക്കി ഒരു തിരുനാൾ കൂടി കടന്നു വരുമ്പോൾ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതിനായി ആ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അന്നീ നാളിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.